ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. മുത്തശ്ശന് പെട്ടെന്നൊരു തളർച്ച വന്നതുകൊണ്ട് എല്ലാവരും വല്ലാത്ത ടെൻഷനിലാണ്. ബോധം വന്ന മുത്തശ്ശനെ കണ്ടപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. എന്നാൽ അവിടെ ചടങ്ങ് നടക്കുന്നത് കൊണ്ട് മുത്തശ്ശിയെയും സ്വാതിയെയും എല്ലാവരും അവിടെ പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് ഡോക്ടർ അവിടേക്ക് വരുന്നത്. ഡോക്ടർ വന്ന് കാര്യം തിരക്കുന്നു. സഞ്ജു പറയുന്നു, ഒരു ചടങ്ങിലായിരുന്നു പെട്ടെന്ന് തലചുറ്റി വീണതാണ്. ഡോക്ടർ മുത്തശ്ശനെ പരിശോധിക്കുന്നു. പേടിക്കാനില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷം മെഡിസിൻ ഏതൊക്കെയാണ് കഴിക്കുന്നത് എന്ന് ചോദിക്കുന്നു. കാവേരി അതൊക്കെ എടുക്കാനായി പോവുകയാണ്. കാവേരി ആ മെഡിസിൻസ് ഒക്കെ ഡോക്ടറെ കാണിക്കുന്നു. ബി പി അല്ലാതെ വേറെ എന്ത് അസുഖമാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഷുഗറും കുറച്ചൊക്കെ ഉണ്ടെന്ന് മുത്തശ്ശൻ പറയുന്നു. കുഴപ്പമില്ല, ഉടൻ ഭേദമാകും എന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് പോകുന്നു. സഞ്ജുവിനെയും കൂടെ വിളിക്കുന്നുണ്ട്. എന്താ മോളെ വന്നത്? നമ്മുടെ ഫാമിലി ഡോക്ടർ അല്ലല്ലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ കാവേരി പറയുന്നു, അറിയില്ല അച്ഛാ, മരുന്നിൽ എന്തോ സംശയമുള്ളത് പോലെയാണ് സഞ്ജീവിനെ വിളിച്ചുകൊണ്ട് പോയത് ഡോക്ടർ. കാവേരി ഒന്നങ്ങോട്ട് ചെല്ല്, ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ശ്രീദേവി കാവേരിയെയും അവിടേക്ക് പറഞ്ഞു വിടുന്നു. തുടർന്ന് ഡോക്ടർ സഞ്ജീവിനോട് പറയുന്നു, ഓ അദ്ദേഹമായിരുന്നു നിങ്ങളുടെ ഫാമിലി ഡോക്ടർ. അദ്ദേഹത്തെ കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത്. എന്താ ഡോക്ടറെ, മെഡിസിനിൽ വല്ല സംശയമുണ്ടോ എന്ന് സഞ്ജു ഡോക്ടറിനോട് ചോദിക്കുന്നു. ഇവിടെ പതിവായി മെഡിസിൻസ് ഉപയോഗിക്കുന്ന വേറെയും പേഷ്യൻസ് ഉണ്ടോ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സഞ്ജു പറയുന്നു, ഉണ്ട്, എന്റെ അമ്മ ആസ്മ പേഷ്യന്റാണ്. പതിവായി ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അവരുടെ കയ്യിലിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഒന്ന് കാണണമെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോഴാണ് കാവേരി അവിടേക്ക് വരുന്നത്. അമ്മയുടെ മെഡിസിൻസ് ഒക്കെ എടുക്കാനായി സഞ്ജു കാവേരി ഏൽപ്പിക്കുന്നു. ഇനി ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് മുത്തശ്ശിന് കൊടുത്താൽ മതി എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ആ മെഡിസിനൊക്കെ ഇനി വേണ്ട, പിന്നെ അമ്മയുടെ മെഡിസിനും ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാം. വരൂ, മുത്തശ്ശിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു. തുടർന്ന് ലച്ചു മുറിയിലിരിക്കുകയാണ്. ലച്ചുവിന്റെ കൈ വല്ലാണ്ട് മുറിഞ്ഞത് കാരണം കയ്യിലൊരു കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കൂടി ബ്ലഡ് പോവുകയാണ്. ടെൻഷനോടെ, ദൈവമേ ബ്ലഡ് നിൽക്കുന്നില്ലല്ലോ. പൂജാമുറിയിൽ വെച്ച് രക്തം പൊടിയാത്തതാ അത്ഭുതമായത്. എല്ലാം ദേവിയുടെ കൃപയാണ്. എന്റെ കൈ മുറിഞ്ഞ കാര്യം ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ലച്ചു പറയുന്നുണ്ട്. എന്നിട്ട് ബെഡിൽ ചാരിയിരിക്കുന്നു. തുടർന്ന് സഞ്ജുവിനോട് ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അരികിൽ സ്വാതിയുമുണ്ട്. അതൊക്കെ കേട്ട ശേഷം സഞ്ജു ഡോക്ടറിനോട് പറയുന്നു, ഡോക്ടർ നിങ്ങൾ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരു നല്ല ഡോക്ടർ തന്നെയാണ്. അദ്ദേഹത്തെ പോലെ സീനിയറായ വേറൊരു ഡോക്ടറും ഇല്ല. എങ്കിലും നിങ്ങൾ ഇനി ഈ മെഡിസിൻസ് ഒക്കെ കഴിക്കാത്തതാണ് നല്ലത്. ഈ മെഡിസിൻസിന്റെ ദോഷം അറിയണമെങ്കിൽ സീനിയറായ മറ്റൊരു ഡോക്ടറിനെ കാണിച്ചു നോക്കൂ. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? മിസ്റ്റർ സഞ്ജു, മുത്തശ്ശിന് കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ ഞാൻ കുറിച്ച് തരാം എന്നൊക്കെ ഡോക്ടർ പറയുന്നു. തുടർന്ന് മുത്തശ്ശി ലച്ചുവിന്റെ മുറിയിലേക്ക് പോവുകയാണ്. അമ്മു, നല്ലൊരു ഓണമായിട്ട് ഇവിടെ വന്ന് കിടന്നാ മതിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നാൽ തറയിൽ ചോര കിടക്കുന്നത് കണ്ട് ഞെട്ടി, അയ്യോ ചോര എന്ന് അമ്മുത്തശ്ശി വിളിക്കുന്നു. എന്താ മോളെ നിനക്ക് പറ്റിയത്? നിനക്ക് എന്താ കൈക്ക് പറ്റിയത്? ചോര ഒടിക്കുന്നത് നീ അറിയുന്നില്ലേ മോളെ? ഇത് എങ്ങനെ സംഭവിച്ചെന്ന് പറയേ. ഇത് ഒരുപാട് മുറിഞ്ഞതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ. നീ സ്വയം കൈ മുറിച്ചതാണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു. അല്ല, കൈ എവിടെയോ തട്ടി മുറിഞ്ഞതാണ് എന്ന് മയക്കത്തിൽ ലച്ചു പറയുന്നു. എന്നിട്ട് നീ ആരോടും പറയാഞ്ഞത് എന്താ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ലച്ചു ചോദിക്കുന്നു, മുത്തശ്ശിന് എങ്ങനെയുണ്ടെന്ന്. മുത്തശ്ശിന് കുഴപ്പമൊന്നുമില്ല. അയ്യോ, ആ ഡോക്ടർ പോയോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഡോക്ടർ പോയോ നോക്കാൻ പോകുന്നു. മുത്തശ്ശി ഓടി വന്ന് സഞ്ജുവിനോടും സ്വാതിയോടും പറയുന്നു, മോനെ അമ്മുവിന്റെ കൈ മുറിഞ്ഞ് ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് ഞെട്ടി വിഷമത്തോടെ അമ്മുവിന് എന്താ പറ്റിയത് എന്ന് സ്വാതി ചോദിക്കുന്നു. എനിക്കറിയില്ല മോളെ, ബോധം പോയതുപോലെ അവൾ കിടക്കുന്നത് എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ഞാൻ ബാഗ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു. തുടർന്ന് സ്വാതി ലച്ചുവിന്റെ അരികിലേക്ക് പോവുകയാണ്. അമ്മു, എന്താ നിനക്ക് പറ്റിയത് എന്ന് സ്വാതി പറഞ്ഞപ്പോൾ, എനിക്കൊന്നുമില്ല ചേച്ചി, കൈയൊന്നും മുറിഞ്ഞതാണ് എന്ന് ലച്ചു പറയുന്നു. ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഈ ചോരയൊക്കെ പോയത്? എന്നോടൊരു വാക്ക് നീ പറഞ്ഞില്ലല്ലോ. കൈ വാതിലിന്റെ ഇടയിലെങ്ങാനും പെട്ടതാണോ അമ്മു? എങ്കിൽ ഇത്രയും ബ്ലഡ് പോവോ എന്നൊക്കെ സ്വാതി പറയുന്നു. എന്തിനാ ചേച്ചി എല്ലാരെയും അറിയിച്ചത് എന്ന് ലച്ചുവും പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നു. ഇതെങ്ങനെയാ സംഭവിച്ചത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ലച്ചു പറയുന്നു, അത് മുത്തശ്ശൻ വീഴാൻ പോയപ്പോൾ പൂജാമുറിയിലെ നിലവിളക്കിൽ തട്ടി മുറിഞ്ഞതാണ്. മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടതൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ഡോക്ടർ സ്വാതിയോട് പറയുന്നു. സ്റ്റിച്ചിടാനുള്ള മുറിവൊന്നും കാണുന്നില്ല, കൈ താഴ്ത്തിയിട്ടത് കൊണ്ടാണ് ബ്ലഡ് പോകുന്നത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ടെൻഷനോടെ സഞ്ജു ചോദിക്കുന്നു, നല്ല വേദനയുണ്ടോ അമ്മു എന്ന്. കുഴപ്പമില്ലെന്ന് ലച്ചുവും പറയുന്നു. ഒരു ടി ടി എടുക്കാം, പിന്നെ ഒന്ന് ഡ്രസ്സ് ചെയ്താൽ മതി എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ആവശ്യമായ സാധനങ്ങളുമായി സ്വാതി വരുന്നു. നല്ല പെയിൻ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി, അതിന്റെ കാര്യമില്ലെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു. സ്വാതിയോട് ലച്ചു വേദനയുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. സഞ്ജുവിന്റെ അമ്മ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിന് വല്ല ദോഷങ്ങളുമുണ്ടോ? പൂജാമുറിയിൽ മുത്തശ്ശൻ ഒരു കാരണവുമില്ലാതെ ബോധം കെട്ട് വീണു, നിലവിളക്കിൽ തട്ടി, നിന്റെ കൈയും മുറിഞ്ഞു. ഇപ്പൊ വന്ന ഡോക്ടർ പറഞ്ഞത് ഫാമിലി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് മറ്റൊരു ഡോക്ടറിനെ കൂടി കാണിക്കാതെ കഴിക്കരുത് എന്നാണ്. അത് കേട്ട് ലച്ചു പറയുന്നു, ലക്ഷ്മി ദേവിയെ ഉപാസനാമൂർത്തിയായി പൂജിക്കുന്ന കുടുംബമാണ് ഇത്. ഒരു കാലത്തും ഈ കുടുംബത്തിനൊരു ദോഷം വരാൻ ദേവി അനുവദിക്കില്ല. ചേച്ചി അതോർത്ത് വിഷമിക്കണ്ട,
അത് കേട്ട് സ്വാതി പറയുന്നു, സഞ്ജീവിന് ഇതിലൊന്നും വിശ്വാസം ഇല്ലല്ലോ അമ്മോ, എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെയാ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ചേച്ചി, നമുക്കത് മതി എന്ന് ലച്ചു പറയുന്നുണ്ട്. നിനക്ക് എൻ്റെ അമ്മയോട് നീരസമൊന്നും കാണിക്കരുതേ, സത്യത്തിൽ അമ്മ ഈ കാണിക്കുന്നത് എന്നോടുള്ള സ്നേഹമൊക്കെയാണ്. അമ്മുവിനെ അമ്മ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. തുടർന്ന് സഞ്ജു ആ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ആ ഡോക്ടറെ വിളിച്ചിട്ട് നേഴ്സ് എടുത്തിട്ട് ആ ഡോക്ടർ ഇപ്പോൾ അവിടെ ഇല്ല എന്നും വിദേശത്തേക്ക് പോയി എന്നും പറയുന്നുണ്ട്. ആ കാര്യം സ്വാതിയോട് സഞ്ജു പറയുന്നു. തുടർന്ന് ഒരു ഇന്റർനെറ്റ് കോള് സഞ്ജുവിന് വരുന്നു. വിളിക്കുന്നത് അവരുടെ ഫാമിലി ഡോക്ടറാണ്. ഡോക്ടർ പറയുന്നു, സഞ്ജുവല്ലേ, നിങ്ങൾ എന്നെ വിളിച്ച് എന്നെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ എവിടെയാ, എനിക്ക് ഉടനെ നിങ്ങളെ ഒന്ന് കാണണമെന്ന് സഞ്ജുവും പറയുന്നു. അത് നടക്കില്ല, ഞാനിപ്പോൾ സ്റ്റേറ്റ്സിലാണ്, ഒരു മാസമായി ഞാൻ ഇവിടെ എത്തിയിട്ട്. പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അത് കേട്ട് സഞ്ജു ദേഷ്യത്തിൽ പറയുന്നു, നിങ്ങൾ ഞങ്ങളെ ചീറ്റ് ചെയ്യുകയായിരുന്നു അല്ലേ, ഇവിടെയുള്ളവർക്ക് എന്ത് മെഡിസിൻ ആണോ നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തത്? ഓ, കാര്യം മനസ്സിലായി, സോറി സഞ്ജു, ഞാനൊരു ട്രാപ്പിൽ പെട്ടുപോയി, അങ്ങനെ എത്തിക്സിന് ചേരാത്തത് ചെയ്യേണ്ടി വന്നു. റിയലി സോറി. നിങ്ങൾക്കെതിരെ ഒരു പ്രധാന ശത്രു ഉണ്ട്, അത് ഒരു സ്ത്രീ കൂടിയായാൽ പകയല്ല സംഹാരം തന്നെയാകും എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആര് എന്ന് ടെൻഷനോടെ സഞ്ജു ചോദിക്കുന്നു. കൃത്യമായി എനിക്കറിയില്ല, നിങ്ങളെപ്പറ്റി എല്ലാം അറിഞ്ഞു വെച്ച് ഒരു നിഴലായി അവർ കൂടെ തന്നെയുണ്ട്. ഫോൺ ലൗഡ് സ്പീക്കറിലല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. വീട്ടുകാർ അറിയാതെ സഞ്ജു ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലികെട്ടിയ വിവരം പോലും അവർക്കറിയാം. അത് കേട്ട് സഞ്ജു ഞെട്ടി നിൽക്കുകയാണ്. പിന്നീട് ഡോക്ടർ പറയുന്നു, നമ്മൾ തമ്മിൽ ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല, ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, നേരിടാൻ ആകുമെങ്കിൽ നേരിട്ടോളൂ. ഏറെ നിമിഷവും അവരുടെ നിഴൽ മംഗലശ്ശേരിയിൽ കടന്നു വരാം, കൂടുതൽ ഒന്നും പറയാനില്ല, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. കാര്യം ചോദിക്കുകയാണ് സ്വാതി സഞ്ജുവിനോട്. സഞ്ജു പറയുന്നു, അയാൾ ആർക്കു വേണ്ടിയോ അത് ചെയ്തതാണെന്ന്, അയാൾ ഇപ്പോൾ നാട്ടിലില്ല എന്നും പറഞ്ഞു. അപ്പോൾ സ്വാതി ടെൻഷനോടെ ചോദിക്കുന്നു, ഈ വീട്ടിൽ എന്തൊക്കെയാ സഞ്ജു നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തലചുറ്റി വീഴുന്നു, ബോധക്ഷയുണ്ടാകുന്നു, മുത്തശ്ശൻ ഇന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു, ഭാഗ്യത്തിന് അമ്മു കയ്യിൽ താങ്ങിയത്, അതിന് ശിക്ഷ അവൾക്കും കിട്ടി. സ്വാതി അവിടുന്ന് പോയതിനു ശേഷം സഞ്ജു ഡോക്ടർ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ്. എന്റെ കുടുംബം ലക്ഷ്യം വെച്ച് ആര് വന്നാലും അതിൽ ഒന്നിനെ പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്നു സഞ്ജു മനസ്സിൽ വിചാരിക്കുന്നു. തുടർന്ന് ലച്ചുവിന്റെ മുറിയിലേക്ക് സ്വാതി പോകുന്നു. നീ എന്ത് ചെയ്യുന്നു നോക്കാനാണ് ഞാൻ ഓടി വന്നത് എന്ന് സ്വാതി പറയുന്നു. അത് കേട്ട് ലച്ചു പറയുന്നു, ഈ ചേച്ചിയെ കൊണ്ട് ഞാൻ തോറ്റല്ലോ, ഇനി ഒരുപാട് ജോലി ബാക്കി കിടക്കുമ്പോഴാണ് എന്നെ ഇവിടെ പിടിച്ച് കിടത്തിയിരിക്കുന്നത്, അതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളുകളുണ്ട്, മുറിവ് ഉണങ്ങുന്നതുവരെ അമ്മ കിച്ചണിൽ കയറണ്ട എന്ന് സ്വാതി പറഞ്ഞപ്പോൾ ലച്ചു പറയുന്നു, ഇത് അത്ര വലിയ മുറിവൊന്നുമല്ല ചേച്ചി, മനസ്സിലാക്കും, ബാൻഡേജിൽ ഒട്ടിച്ചാൽ മതിയെന്ന ആദ്യം ഞാൻ വിചാരിച്ചത്. തുടർന്ന് സ്വാതി പറയുന്നു, മുത്തശ്ശനെ താങ്ങുമ്പോഴല്ലേ കൈ ഇടിച്ചതെന്നല്ലേ നീ ആദ്യം പറഞ്ഞത്, പക്ഷേ എനിക്കത് അത്ര വിശ്വാസമായി തോന്നുന്നില്ല, എന്താ അമ്മു ശരിക്കും സംഭവിച്ചത്, എന്നോട് നീ കള്ളം പറയരുത്. ലച്ചു പറയുന്നു, ഞാൻ മുത്തശ്ശനെ പിടിക്കാൻ വൈകിയിരുന്നെങ്കിൽ മുത്തശ്ശൻ നിലവിളക്കിന്റെ മുകളിലായി വീണേനെ, മുത്തശ്ശനെ താങ്ങിയ എന്റെ കയ്യിലാണ് നിലവിളക്കിന്റെ കൂർത്ത ഭാഗം തളച്ചത്, അന്നേരം വലിയ വേദനയൊന്നും അറിഞ്ഞില്ല, രക്തം പോലും പൊടിഞ്ഞില്ല, ഒരു ചെറിയ ചതവായി മാത്രമേ തോന്നിയുള്ളൂ, പൂജാമുറിയിൽ വെച്ചുള്ള സംഭവമായോണ്ടാ ഞാൻ ആരോടും പറയാതിരുന്നത്. ചേച്ചി ഈ കാര്യം മറ്റാരോടും പറയരുത്, ചേച്ചി ഇത് ആരോടും പറയരുത്, പൂജാമുറിയിൽ വെച്ചാണ് ഈ വീട്ടിലെ നാഥനായുള്ള ആളിന്റെ ആള് നിലവിളക്കിന്റെ കൊളുത്തിൽ വീഴാൻ പോയത്, അതാ ഞാൻ പറഞ്ഞത്, എത്ര ശത്രുക്കൾ ശ്രമിച്ചാലും ഈ വീട്ടിലുള്ളവർക്ക് ഒരാപത്തും സംഭവിക്കില്ല എന്ന്. നിന്നെപ്പോലെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല മോളെ, എനിക്കിത് സഞ്ജുവിനോട് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സ്വാതി എണീക്കാൻ പോയപ്പോൾ പിന്നെയും സ്വാതിയെ ലച്ചു തടയുന്നു. ഞാൻ അറിഞ്ഞ സഞ്ജു അറിയണം, പിന്നെ നീ ഇനി താഴേക്ക് വരണ്ട, ഇന്നലെ നീയും കാവേരിയിളയമ്മയും ഉറങ്ങിയില്ല എന്ന് ഞാൻ അറിഞ്ഞു. അത് കേട്ട് ലച്ചു പറയുന്നു, സദ്യയ്ക്ക് എല്ലാം ഉണ്ടാക്കണ്ടായിരുന്നു ചേച്ചി, നീ ഒരല്പനേരം റെസ്റ്റ് എടുക്കാമോ, ഞാൻ വിളിക്കാതെ നീ പുറത്തിറങ്ങരുത് എനിക്ക് സ്വാതി പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. തുടർന്ന് അവിടെ ഉണ്ടായ കാര്യങ്ങൾ സഞ്ജു സച്ചിയോട് വിളിച്ചു പറയുന്നു. അവിടേക്ക് സ്വാതി വരുന്നുണ്ട്. സഞ്ജു ബിസിനസ് ചെയ്യുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ, സഞ്ജു ഇത് ആ സ്പിരിറ്റിൽ എടുത്താൽ മതിയെന്ന് സ്വാതി പറയുന്നു. ടെൻഷനായിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്നും സ്വാതി പറഞ്ഞപ്പോൾ ടെൻഷനോടെ സഞ്ജു പറയുന്നു, നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സ്വാതി, ഓരോരുത്തരെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്, വലിയൊരു ആപത്തല്ലേ ഒഴിഞ്ഞു പോയത്, മുത്തശ്ശൻ വീണതും അമ്മു താങ്ങിയതും മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് സഞ്ജുവിന് അറിയണ്ടേ. അങ്ങനെ ആ സംഭവിച്ച കാര്യങ്ങൾ സ്വാതി സഞ്ജുവിനോട് പറയുന്നു. എന്നിട്ട് അവൾ പറഞ്ഞത് മുത്തശ്ശനെ പിടിക്കുന്നതിനിടയിൽ കൈ അറിയാതെ എവിടെയോ ഇടിച്ചു എന്നാണ്, വലിയൊരു ദുരന്തമാണ് നമ്മളിൽ നിന്നും ഒഴിവായി പോയത്, അവൾ നമ്മളോടും മുത്തശ്ശനോടും ഈ കുടുംബത്തോടും കാണിക്കുന്ന സ്നേഹം കൊണ്ടാണ് ഇപ്പോൾ ഈ ദുരന്തം ഒഴിവായി പോയത്, എന്നിട്ടും അമ്മയ്ക്കും ഇളയമ്മയ്ക്കും അവളെ കണ്ണിനേരെ കണ്ടുകൂടാ, അവളിപ്പോ എവിടെയെന്ന് സഞ്ജു ചോദിക്കുന്നു. സ്വാതി പറയുന്നു, അവളെ ഞാനിപ്പോൾ മുറിയിൽ പിടിച്ച് കിടത്തിയിട്ടാണ് വന്നത്, സഞ്ജു ചെന്ന് അവളോട് ഒരു താങ്ക്സ് പറയ, എനിക്ക് അവളോട് ഒരു താങ്ക്സ് പറയണം, നീ കൂടി വാ എന്ന് സഞ്ജു സ്വാതിയോട് പറഞ്ഞപ്പോൾ സഞ്ജു ചെല്ലെ ഞാൻ വന്നോളാമെന്ന് സ്വാതി പറയുന്നു. അങ്ങനെ ലച്ചു ഉറങ്ങുകയാണ്.
സഞ്ജു അവിടേക്ക് ചെല്ലുന്നു. ഉറങ്ങിക്കിടക്കുന്ന ലച്ചുവിനെ കണ്ടിട്ട് സഞ്ജു നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സഞ്ജു മനസ്സിൽ വിചാരിക്കുന്നു, നിന്നോടുള്ള എന്റെ കടപ്പാട് കൂടി വരികയാണല്ലോ ലച്ചു. എന്നാൽ ലച്ചുവിന്റെ അരികിലേക്ക് വരികയാണ് സഞ്ജു. ലച്ചുവിന്റെ ആ മുറിഞ്ഞ കയ്യിൽ പിടിക്കുകയാണ് സഞ്ജു. പെട്ടെന്ന് ലച്ചു ഞെട്ടി ഉണരുന്നു. ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലച്ചുവിനോടൊപ്പം ബെഡിലിരിക്കുകയാണ് സഞ്ജു. പെട്ടെന്ന് ചാടി എണ്ണീറ്റ് അരികിൽ തന്നെ ഇരിക്കുകയാണ് ലച്ചുവും. സഞ്ജു പറയുന്നു, സ്വാതി പറഞ്ഞിട്ടാ ഞാൻ ഈ കാര്യം അറിഞ്ഞത്. മുത്തശ്ശന്റെ ദേഹത്ത് നിലവിളക്ക് തുളച്ച് കയറാതെ നിന്റെ ഈ കൈ പരിക തീർത്തിയാണല്ലേ. അത് കേട്ട് ലച്ചു പറയുന്നു, ഞാൻ അതൊന്നും ഓർത്തില്ല, വീഴുന്നത് കണ്ടപ്പോൾ താങ്ങിയെന്നേ ഉള്ളൂ. സഞ്ജു പറയുന്നു, നീ എന്താ ആരോടും ഒന്നും പറയാത്തത്? ഇതിന് ഞാൻ നിന്നോട് നന്ദി പറഞ്ഞാൽ നന്ദികേടായി പോകും. അങ്ങനെ സഞ്ജു ലച്ചുവിനെ നോക്കിയിരിക്കുകയാണ്. എല്ലാം എന്റെ മനസ്സിലുണ്ട്. നിന്റെ പൂജയും പ്രാർത്ഥനയും കൊണ്ട് തീരാത്ത വലിയ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിനുണ്ട്. അങ്ങനെ ലച്ചുവിനോട് സ്നേഹത്തോടെ സംസാരിക്കുകയാണ് സഞ്ജു. സന്തോഷത്തോടെ ലച്ചുവും ഇരിക്കുന്നു. തുടർന്ന് സഞ്ജു അവിടെ എണീറ്റ് പോകുന്നു. സഞ്ജു പോയി കഴിഞ്ഞതിന് ശേഷം ലച്ചു ആലോചിക്കുന്നു, എന്തിനാ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ശേഷം കാവേരിയും സ്വാതി കൂടി സംസാരിക്കുന്നു. ലച്ചുവിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവളെ ഇവിടെ നിർത്താതെ മറ്റൊരു ഉപജീവന മാർഗം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. എത്ര വ്യക്തമായി ഞാൻ പറയുന്നു, അവൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അവൾ നിന്റെ അനിയത്തി തന്നെയാണ്. മറ്റൊരു സ്ഥലത്ത് അവൾ ജോലി ചെയ്യുന്നു. നിന്റെ അച്ഛനും അങ്ങനെ തന്നെയല്ലേ കഴിയുന്നത്? എനിക്ക് കാവേരി പറഞ്ഞപ്പോൾ സ്വാതി പറയുന്നു, അവളുടെ കാര്യത്തിൽ ഞാനും സഞ്ജുവും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലക്കി ശർമ്മ ചാനൽ.